ഗ്രാമീണ കായിക താരങ്ങൾക്ക് കടപ്ലാമറ്റത്ത് കളിക്കൂട്ടം യാഥാർത്ഥ്യത്തിലേക്ക്. 1 കോടി രൂപയുടെ പദ്ധതിയാണ് കടപ്ലാമറ്റത്ത് ഒരുങ്ങുന്നത്. ഇതിനു മുന്നോടിയായി കേരള സ്പോർട്സ് ഫെഡറേഷന്റെ സംഘം മോൻസ് ജോസഫ് എംഎൽഎക്കൊപ്പം സ്ഥലം സന്ദർശിച്ചു. ഫുട്ബോൾ മൈതാനവും ഗ്യാലറിയും ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് കടപ്ലാമറ്റത്ത് തയ്യാറാകുന്നത്. കടപ്ലാമറ്റത്തെ യുവജനതയുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യം വെച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോയി കല്ലിപുരയ്ക്ക് കടപ്ലാമറ്റം രൂപരേഖ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ നിലവിലെ പ്രസിഡന്റ് ത്രേസ്യാമ സെബാസ്റ്റിന്റെ കാലഘട്ടത്തിൽ പൂർത്തീകരണത്തിന്റെ വക്കിൽ എത്തിയിരിക്കുകയാണ്. കേരള സ്പോർട്സ് ഫെഡറേഷന്റെ 50 ലക്ഷം രൂപയും എംഎൽഎയുടെ 50 ലക്ഷം രൂപയും ഉൾപ്പെടെ 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫുട്ബോൾ ഗ്രൗണ്ടും ഗ്യാലറിയും ഓപ്പൺ സ്റ്റേജും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും വോളിബോൾ കോർട്ട്, ബാഡ്മിന്റൺ കോർട്ട് തുടങ്ങിയ സൗകര്യങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോടും ഒപ്പം ഗ്രൗണ്ടിനു ചുറ്റും വാക്വേയും നിർദ്ദേശങ്ങളിൽ പെടുന്നു. കളിസ്ഥലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എംഎൽഎ മോൻസ് ജോസഫ് നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിക്കുകയും കേരള സ്പോർട്സ് ഫെഡറേഷൻ ചീഫ് എഞ്ചിനീയർ, ഉദ്യോഗസ്ഥർ മുതലായവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. കടപ്ലാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ത്രേസ്യാമ സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് ജെയ്മോൾ റോബർട്ട്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സച്ചിൻ സദാശിവൻ, 3-ാം വാർഡ് അംഗം ജോസ് കൊടിയമ്പുരയിടം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാത്യു കുളിരാണി, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് ആൽബർട്ട്, കോൺഗ്രസ് നേതാവ് സി സി മൈക്കിൾ, രൂപരേഖ ക്ലബ്ബ് പ്രസിഡന്റ് ബേബി വെട്ടിക്കാക്കുഴി, ടോമി ചെങ്ങണാച്ചാലിൽ തുടങ്ങിയവരും പ്രദേശവാസികളും എത്തിയിരുന്നു. കടപ്ലാമറ്റം പഞ്ചായത്ത് ഭരണസമിതി ജോയി കല്ലിപുരയുടെ കാലഘട്ടത്തിൽ ഈ കടപ്ലാമറ്റം പഞ്ചായത്തിലൊരു ഒരു ഗ്രൗണ്ട് കോർട്ട് ആവശ്യമുണ്ട് എന്നുള്ള പൊതു കളിസ്ഥലം ആവശ്യമുണ്ട് എന്ന ഉള്ളൊരു തീരുമാനത്തിലേക്ക് പഞ്ചായത്ത് ഭരണസമിതി എത്തുകയും അതിനോടൊപ്പം പഞ്ചായത്ത് ഭരണസമിതി ജോയി കല്ലിപുരയുടെ ഈയുടെ കാലഘട്ടത്തിൽ റെസൊല്യൂഷൻ പാസ്സാക്കി എം എൽ എ പോയി കാണുകയും എം എൽ എയെ കൂട്ടി മന്ത്രി, സ്പോർട്സ് വകുപ്പ് മന്ത്രിയെ നേരിട്ട് പോയി കണ്ട് നമ്മളുടെ ആവശ്യം, കടപ്ലാമറ്റത്തിൻ്റെ ആവശ്യം അങ്ങേയരെ അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ഫണ്ട് ലഭ്യമല്ലാത്തൊരു സാഹചര്യം വന്നപ്പം നമ്മൾ വീണ്ടും സമീപിച്ചുകൊണ്ടിരുന്നു എം എൽ എ ഈ ഇപ്രാവശ്യം നമുക്ക് ഫണ്ട് കിട്ടാവുന്നുള്ളൊരു സാഹചര്യം, സ്ഥലം നമ്മൾ പഞ്ചായത്ത് വാങ്ങിച്ചിരുന്നു. 1 ഏക്കർ 29 സെൻറ്റ് സ്ഥലം പഞ്ചായത്ത് വാങ്ങി. ആ സ്ഥലത്ത് കളിസ്ഥല ആവശ്യമുണ്ട് എന്ന് എം എൽ എ ബോധ്യപ്പെടുത്തിയതിൻ്റെ വെളിച്ചത്തിൽ എം എൽ എ നമുക്കൊപ്പം നിന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. ആ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് നമുക്കിപ്പം ഫണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് 50 ലക്ഷം രൂപയും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും ഉൾപ്പെടെ 1 കോടി രൂപയും അതിനോടൊപ്പം റോഡിന് ആവശ്യമായിട്ടുള്ള സ്ഥലവും ഫണ്ടും തരാമെന്ന് എം എൽ എ സമ്മതിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്താകെ പൊതു കളിസ്ഥലങ്ങൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ടാവണം എന്ന നിർദ്ദേശം വെക്കുകയും അങ്ങനെ നിർദ്ദേശം വന്നിട്ടുള്ളതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ യുവജനത ഇന്ന് ശാരീരികമായ എക്സർസൈസ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ, പൊതുവേ ഉള്ള ഗ്രൗണ്ടുകളെല്ലാം പൂട്ടിയിട്ടപ്പോൾ സ്വാഭാവികമായി അവർ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അടിമകളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കടപ്ലാമറ്റത്തും വ്യക്തമാണ്. അത് പൂർണ്ണമായും മാറ്റിയെടുക്കണമെങ്കിൽ യുവാക്കളെ അവരുടെ ക്രിയശേഷി, അവരുടെ കർമ്മശേഷി ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുവാൻ, ഒന്നിപ്പിക്കുവാൻ, അവർക്ക് ഉല്ലസിക്കുവാനുള്ള അവസരമുണ്ടാകാൻ വേണ്ടി ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ള നമ്മുടെ കടപ്ലാമറ്റം ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ ജോയി കല്ലിവരയ്ക്കും ഇപ്പോൾ നിലവിലുള്ള പ്രസിഡന്റിനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മെമ്പർമാർക്കും ഒക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ ഊഷ്മളമായിട്ടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഗ്രൗണ്ടിലേക്കുള്ള വഴി കോൺക്രീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ തുക ലഭ്യമാക്കുമെന്നും എം എൽ എ അറിയിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, കിടങ്ങൂർ.